നീയായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ? അങ്ങനെ 21-ാമത്തെ ഇന്റർവ്യൂ സക്സസ്. നാളെ ജോയിൻ ചെയ്യാ. നീ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞതാ ഈ ജോലി നിനക്ക് തന്നെ കിട്ടുമെന്ന്. ഓ, ജോലി കിട്ടിയ കാര്യമൊന്നും പറയണ്ട. എന്തൊക്കെ നാടകം കളിച്ചാലാ ജീവിക്കാൻ പറ്റിയ? എന്താടി നീ എന്ത് അബദ്ധമായി കാണിച്ചേ? മാരീഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിയ അവരത് അറിയുമ്പോ പ്രശ്നമാവില്ലേ? തന്നെയുമല്ല, അയാൾ ഓഫീസിൽ കയറി ചെന്ന് നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് പറഞ്ഞാലോ? ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പമാ? അതുമല്ല, ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ആ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ, അതൊക്കെ പോട്ടെ. രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല. നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ? ഏയ്, മുത്തശ്ശി ഇപ്പോഴും പിടിച്ച പിടി തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് എന്നെയും വിശ്വേട്ടനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല. എനിക്ക് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചെന്നാ പ്രശ്നാവുമല്ലോ ഒന്ന് പേടിച്ചാ പോകാതിരുന്നു. ആ മുത്തശ്ശി മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? നീ ചെയ്തതും കുറച്ച് കടന്നു കൈയായി പോയില്ലേ? മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്കറിയാലോ. രജിസ്റ്റർ മാരേജിന് നീയൊക്കെ കൂടിയല്ലേ എനിക്ക് ധൈര്യം തന്നത്. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ? ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമ്മാവനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന്. എവിടെ, മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധമായിരിക്കും. അതൊക്കെ മാറില്ലേടി, നിനക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുത്തശ്ശിയോട് ഓടിയെത്തും. എന്താടി, വല്ല വിശേഷമുണ്ടോ? പോടി അവിടുന്ന്. ആ ലതേ, മുറിക്ക് ഇത്രയൊക്കെ സൗകര്യം മതിയോ നിനക്ക്? ധാരാളം. എന്താ വാടക? വാടകേ? വാടകയൊന്നും നീ തരണ്ട, അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ, അത് പറ്റില്ല. വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കതൊരു അസൗകര്യമായിരിക്കില്ലേ? ഒരസൗകര്യമില്ല. വിശ്വട്ടനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാതിരാത്രി കയറി വരുന്നേ. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി. ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ. വിശ്വട്ടനെ പറയുമ്പോ സന്തോഷാവും. Of course, I am very confident about my project. ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ എക്സലൻസോട് കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം. നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാമല്ലോ. ഞങ്ങളൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഇതിപ്പോ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടാണോ? ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, തർക്കമുള്ള സ്ഥലമായിട്ട് ഞങ്ങൾ പറഞ്ഞു. സാറ് വിഷമിക്കണ്ട, സ്റ്റേയൊക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാ മതി. എന്റെ കാശ് ഞാൻ നേരെ ഗൾഫിൽ കിടന്ന് കല്ലുമണ്ണും ചുമന്നുണ്ടാക്കിയ കാശാ. ഞങ്ങളുടെ കാശ് കിട്ടണം. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ്. അതിനാ സ്റ്റേയും പ്രശ്നങ്ങളും ഒക്കെ തീരും. തീർന്നില്ലെങ്കിൽ എല്ലാവരുടെയും പണം തിരികെ തരാം. ഈ അവധി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. എന്നെ വിശ്വസിക്കൂ, എനിക്ക് ഒരു ചാൻസ് കൂടി തരൂ പ്ലീസ്. ശരി, ഒരു മാസം. അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും. അവന്റെ കൈ നമുക്ക് പോയില്ലേ? ഇവന്റെ അടുത്ത കൈ രീതിയെ പറ്റൂ. ഞാൻ ആ അഡ്വക്കേറ്റ് തോമസ് മാത്യുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ശരി സർ. ഹലോ, ആരാ? ഇവിടെ ഇല്ലല്ലോ. ശരി, പറഞ്ഞേക്കാം. ആരാ? കെ ആർ നമ്പ്യാരാ. തൊലച്ചു. ആ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ. ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക. സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ്. നീ ധൈര്യമായിട്ടിരിക്കും വിശ്വം. സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും. അത്രയും വെയിറ്റ് ചെയ്യാൻ എന്റെ കസ്റ്റമേഴ്സ് തയ്യാറാവൂ? അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാന്ന് വെക്കാ. പക്ഷെ അവറാച്ചന്റെ കാര്യോ? ആ, അയാളെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാ വിശ്വം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേറെ എത്രയോ പേരെ അപ്രോച്ച് ചെയ്ത് നോക്കിയതാ. ആ സമയത്ത് ഇത്രയും വലിയൊരു തുക തന്ന് സഹായിക്കാൻ അവറാച്ചനല്ലേ ഉണ്ടായുള്ളൂ. അതിലൊക്കെ എന്തോ ചില തിരിമറികൾ ഉണ്ടെന്നാ എന്റെ വിലമായ വിശ്വാസം. അവറാച്ചൻ ഫൈനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്ടുകളൊക്കെ അവസാനം അയാളുടെ കയ്യിലായ ചരിത്രമേ ഉള്ളൂ. എന്നതാണോ നീ പറയുന്നത്? ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും എന്ന് പറയാൻ തുടങ്ങിട്ട് നാളെ കുറെ ആയല്ലോ. ഇനി എപ്പൊ ശരിയാവുമെന്നാ? അല്ല പ്രാച, കേസ് വാദിക്കുന്നതോടൊപ്പം ഞാൻ വേറെ രീതിയിലും കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ മന്ത്രിയെ കാണാൻ പോകുന്ന വഴി. അതെന്തിനാണാവേ? എനിക്കറിയാനുള്ള കാശ് മന്ത്രി തരുമോ? അതല്ല പ്രാച, ഞാൻ താ മന്ത്രിയോ കളക്ടറെയോ ആരെ വേണമെങ്കിലും കണ്ടു,
എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് തരാനുള്ള കാശ് എപ്പ തരുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല റാജ, വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ അവറാച്ചനെ ബുദ്ധിമുട്ടി. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ കളി ശരിയാവത്തില്ലേ. അയ്യോ, അവറാച്ചനോട് അങ്ങനെ പറഞ്ഞാൽ എന്റെ പ്രതീക്ഷകൾ ആകെ തകരും. എന്നാ പിന്നെ നിന്റെ പ്രതീക്ഷകൾ ഞാനായിട്ട് തകർക്കുന്നില്ല. കുഞ്ഞു പോയിട്ടുമ്പോ ഒരു 10 ദിവസം അവധി കൂടെ തരാം. അതിനകം മുതലും പലിശയും തന്നില്ലെങ്കിൽ അല്ലേ വേണ്ട. ഇപ്പഴേ എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അല്ല, 10 ദിവസത്തിനാ ഞാൻ. എന്നാലും അങ്ങനെ ആട്ടെ, ചെല്ലേ. അവനെ അങ്ങനെ വിട്ടാലോ? ചോദിച്ചു, 10 ദിവസമല്ല 10 മാസം കൊടുത്താലും അവന് ഈ കാശ് റോൾ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു പൂട്ടല്ലേ ഞാൻ പൂട്ടിയിരിക്കുന്നേ. അപ്പൊ അച്ഛന്റെ കാശ്? കാശ് ആർക്ക് വേണാവേ? നീ നോക്കിക്കോ പോലിച്ച, അവൻ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്ന സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും. ചുറ്റിയിലെ കണ്ണായ സ്ഥലമാ. ഫ്ലാറ്റിനേക്കാൾ അവിടെ ചേരുന്നതേ ഷോപ്പിംഗ് കോംപ്ലക്സാ. അത് അവറാച്ചന്റെ പേരിലായാലും എന്നാ ഒള്ളിയല്ലേ? കോർപ്പറേഷനെ വിട്ട് ചെയ്യോടിപ്പിച്ചത് ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? പക്ഷേ ഇപ്പോഴും നമ്മൾ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല. മാനസികമായി ഇനിയും അവനെ തളർത്തും. ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം എന്നാ പിന്നെ അവറാച്ചൻ തന്റെ സ്ഥലം അങ്ങോട്ട് എടുത്തോ എന്ന് അവനെ കൊണ്ട് പറയും. ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരവന്റെ ഓഫീസിൽ ചെന്ന് ബഹളം ഉണ്ടായിക്കൊള്ളും. ഞങ്ങളും ഓ നിർത്തണാവുക. അവന്റെ ആഫീസിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് ഒന്നും ഒരു കാര്യവുമില്ല. കൂടുതൽ നാളക്കേട് തോന്നിപ്പിക്കണമെങ്കിലേ നീയും കൂടി ഇരിക്ക. വേണ്ട, ഞാൻ വിശോട്ടം വന്നിട്ട് കഴിച്ചോളാം. സാധാരണ ഇത്രയും താമസിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചില ദിവസങ്ങളിൽ വൈകിയാ വരാറ്. വിഷു ഇല്ലാത്തപ്പോ നീ ഇവിടെ തനിച്ചാ? അല്ല, അടുത്ത വീട്ടിൽ മീനാക്ഷമ്മയെ വിളിച്ച് കടത്തും. അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ച്. ആ വിഷോട്ടനായിരിക്കും, ഞാൻ ഇപ്പൊ വരാട്ടോ. ആഹാ, വാതിൽ അടച്ച് നേരത്തെ കയറി കിടന്ന് ഉറങ്ങിയോ? വിശ്വനാഥ ഇല്ല ഇവിടെ? ഇല്ല. ഫ്ളാറ്റ് പണിയെന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിച്ചിട്ട് വിളിച്ചിരിക്കാ? അയ്യോ, അങ്ങനെയൊന്നല്ല കോർപ്പറേഷന്റെ. ആ മതി, പെങ്ങള് പറഞ്ഞ് ബുദ്ധിമുട്ടണമൊന്നില്ല. അവനെങ്കിൽ വിളിച്ചേ. ഈ കളി ഞങ്ങളോട് വേണ്ട, ഇതൊക്കെ എത്ര കണ്ടതാ. ആഹാ, അകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് അവൻ ഭാര്യയെ പറഞ്ഞ് വിട്ടിരിക്കുക. അങ്ങോട്ട് മാറ, അകത്തുണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്താ നിങ്ങക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പൊ അകത്തേക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട, വിശ്വനാഥനെ ഇപ്പൊ കണ്ടേ പറ്റൂ. അവൻ അകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെങ്കിൽ അങ്ങനെ, പക്ഷെ ഈ പടിക്ക് ഇപ്പറം നിങ്ങൾ കടക്കില്ല. ഇതുകൊള്ളാവല്ലോ, ഞങ്ങളെ കാശും വാങ്ങി വെച്ച് ഞങ്ങളെ വീട്ടിൽ വിടുന്നു. ഇതെവിടത്തെ ന്യായമാ? പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസം തരും. അല്ലാതെ രാത്രി കണ്ണും കുടിച്ച് വീട്ടിൽ കയറി വന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തല്ല വേണ്ടത്. ആ ഇപ്പൊ പോണം. ഞങ്ങൾ ഇപ്പൊ പോവാ, പക്ഷെ അവൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക്, ഞങ്ങൾ അവന്റെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. വാ മോനിച്ച. എന്തൊക്കെയാടി ഇത്? എന്താ പ്രശ്നം? അവര് പറഞ്ഞ പോലെ വിശ്വാസത്തിന് ആദ്യം പറ്റിച്ചിട്ടൊന്നുമില്ല. ഫ്ലാറ്റ്സ് പണിത് കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ, പക്ഷെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ഇരുന്നപ്പോഴാണ് കോർപ്പറേഷൻ സ്റ്റേ വന്നത്. കടം വാങ്ങിയ തുക മുഴുവൻ സ്ഥലത്തിന് മറ്റുമായി കൊടുത്തുപോയി. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വത്തിന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്ന് തുടങ്ങി? സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം, നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത്. പക്ഷേ വിശ്വത്തിന്റെ ഈ ഓട്ടവും അലച്ചിലും കാണുമ്പോ എനിക്ക് പേടിയാവുക. നീ വിഷമിക്കാതിരിക്കേ, എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. നിനക്കറിയോ എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന്, അതിനാ ഈ ബന്ധപ്പാടൊക്കെ കാണിക്കുന്നത്. അയ്യോ, ഐ ആം സോറി, ഞാൻ എന്തുവാണെന്ന് വിചാരിച്ചു.
ലത എപ്പോ വന്നു? ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. സാർ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ലാൻഡ് ചെയ്തു. എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. ശല്യോ? ലത ഇവിടെ ഉള്ളത് ഇന്ദുവിനൊരു കൂട്ടല്ലേ. പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടേക്കരുത്. ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അതെ, എവിടെ എന്റെ ശ്രീമതി? അകത്തുണ്ട്. ഇന്നലെ സാറിനെ കാണാത്തോണ്ട് മോഹം എല്ലാം കൂടെ വലിച്ചിറക്കി കെട്ടിയിരിക്കുക. എന്റെ പൊന്നിൽ, അതെ, കുറച്ചു നേരത്തേക്ക് ചെവി രണ്ടൊന്ന് പൊത്തിപ്പിടിച്ചോ. ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാ. സംഗതി ഇപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്നുള്ളത് എന്റെ തെറ്റാ. പക്ഷെ അത് എന്റെ തെറ്റാണോ? ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ വരാതിരുന്നത്. കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണമെന്ന്. അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുമോ? എന്ന ഇടക്കഴുത ആ വിവരം നിനക്ക് ഇന്ദുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതെ, പറഞ്ഞില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് എന്തായി, പോയ കാര്യം നടന്നോ? എവിടെ? അതിന് ഇനിയും മൂന്നാല് ദിവസം കൂടെ അവിടെ നിൽക്കണമെന്ന് നിൽക്കാരുന്നില്ലേ? അതിന് വേറെ ആളെ നോക്കണം. എന്റെ ഇന്ദുക്കുട്ടിയെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിച്ചു കൂട്ടിയ വിവരം എനിക്കും ദൈവത്തിനും മാത്രം, ദൈവത്തിന് എവിടെ നിന്നറിയാനാണ്, എനിക്ക് മാത്രം അറിയാം. മതി മതി, വിശ്വറിന് പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാ എന്നെ പറ്റി ഒരു ചിന്തയില്ല. ഇന്ദു, നീ അത് മാത്രം പറയരുത്. ചിന്തയില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടിയെത്തിയത്? വിശ്വറിനറിയോ ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് വിശ്വട്ടൻ കാശ് വാങ്ങിച്ചവരൊക്കെ രാത്രി അമ്മ കള്ളും കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നെ. വിശ്വട്ടൻ അവരെ കാശങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. എന്നാ പിടിച്ചോ, എനിക്കൊരു പുല്ലിന്റെയും പൈസ വേണ്ട. പണം കണ്ടു കളഞ്ഞവനാ ഞാൻ. അവന്മാർക്ക് ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട, പോവാമ്പറ. വിശ്വട്ടനെല്ലാം വളരെ നിസ്സാര. എന്ത് തുടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ, ലക്ഷങ്ങളുടെ കണക്കും പറയും. എനിക്കറിയാം വിശ്വട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എന്റെ മോളെ, നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എനിക്ക്? നിനക്ക് വേണ്ടി വിശ്വനെ വിശ്വം മുഴുവൻ പിടിച്ചെടുക്കും. നീ നോക്കൂ, ഫ്ലാറ്റുകളും തീർത്തു കൊടുത്തോട്ടെ. ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്ടുകൾ എന്റെ മനസ്സിലുണ്ട്. നോട്ട് എണ്ണി എണ്ണി എന്റെയും നിന്റെയും കൈ അഴിക്കാൻ പോവുക. എന്താ കള്ളനോട്ടടിയാണോ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എന്റെ ആശാനെ, ഞാൻ ഇങ്ങനെ രാവകളില്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് തനിക്കറിയോ? കുറച്ചുനാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദുക്കുട്ടി ഉണ്ടാവും. അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാ തന്റെ വിചാരം. അത് വേണ്ടി വരില്ല, അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും. എന്ന് വെച്ചാ? ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയാലോ. കൊന്നുകളഞ്ഞാൻ അയ്യടാ, സ്വന്തം കാര്യം ഒന്നിപ്പോ പറയുന്ന കേട്ടില്ലേ. അതൊക്കെ പോട്ടെ, പോയൊരു സ്റ്റൈലും കാപ്പി എടുത്തോ. കോഫി റെഡി. ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ എന്റെ ഇന്ദുക്കുട്ടി ഉണ്ടാക്കിയ കഴിച്ചിട്ടുള്ളൂ അല്ലേ? മതി മതി, ഈ വാചകടിയിലെ പണ്ട് ഞാൻ വീണുപോയത്.